The word priest we'll study a little later, because it's a very important word. And also the word, all the words related to worship we'll study. Abodha nulla vaakku pratheekichu padikkunnathu. I'll just say one word about Abodha. Abodha nulla vaakku ningalkku ariyam. Do Abodha nu vachale. Ebed nu chandu artham. Ariyam. Abdo nu chandu artham. Abdo suryaniya. Suryaniyude Hebrew equivalent na Ebed. അതിൻ്റെ നൗൺ ഫാമ അബോധ. അബോധ എന്ന് വെച്ചാൽ അതിൻ്റെ സിറിയാക്ക് ഇക്വിവാലന്റ് തെഷ്മേഷ്തായ. എബേദിൻ്റെ സിറിയാക്ക് ഇക്വിവാലന്റ് അബ്ദോ മാത്രമല്ല ഷെമേഷ്, ഷെമാഷ്. അതും ഈ അബ്ദോ എന്നുള്ള വാക്കിൻ്റെ ആ മീനിങ് തന്നെയാണ് ഉള്ളത്. വൺ ഹൂ സെർവ്സ്, അത് ആ ഷെമേഷ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പൊ തെഷ്മേഷ്ത എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ശംശോനോ എന്ന് പറയാതെ തെഷ്മേഷ്തോ എന്ന് പറഞ്ഞ എന്നാ റൂട്ട് അത് തന്നെയാണ്. ശംശോനോയുടെയും തെഷ്മേഷ്തോയുടെയും റൂട്ട് ശാമേഷ. ബട്ട് വാട്ട് ഇസ് തെഷ്മേഷ്തോ മീൻ? വാട്ട് ഇസ് ദ ഗ്രീക്ക് ഇക്വിവലന്റ് ഓഫ് തെഷ്മേഷ്തോ? ഡിയാക്കോണിയ. ഡിയാക്കോണിയ എന്ന് പറയുന്ന വാക്കിന്റെ എക്സാക്ട് ഇക്വിവലന്റ് ആണ് സുറിയാനിയിൽ തെഷ്മേഷ്തോ. ആൻഡ് എക്സാക്ട് ഇക്വിവലന്റ് ഇൻ ഹീബ്രു ഇസ് അബോധ. Abodha means serving. Shamshon uso nu paranjalum serving, diakonia nu paranjalum serving, teshmeshto nu paranjal adu thanne serving. Avashe nammal ippo teshmeshto nalla vaakku upayogikkunnu palappozhum kramangalkku vendi alle, kurbana kramam allengil kalyanathinte kramam, അല്ലെങ്കിൽ ഒരു ദശമേഷ്ത എത്തിച്ചു ശവാടക്കിന് നാല് ദശമേഷ്ത. ഇങ്ങനെ നമ്മൾ ദശമേഷ്ത എന്നുള്ളതിന് ഒരു സർവീസ് എന്നുള്ള അർത്ഥം. അത് ഇവർക്ക് ഇംഗ്ലീഷുകാർക്കും ആംഗ്ലിക്കൻസിനും ഒക്കെ ഉണ്ടല്ലോ. സർവീസ് എന്ന് പറഞ്ഞാൽ പള്ളിയിലെ സർവീസ് എന്നുള്ള അർത്ഥമല്ലേ അധികവും ഉള്ളത്. സോഷ്യൽ സർവീസ് പോലെ തന്നെ അവരും ഉപയോഗിക്കുന്നൊരു വാക്കല്ലേ പള്ളിയിലെ സർവീസ്. അപ്പൊ ഈ സർവീസ് അബോധ ഡിയാക്കോണിയ ദശമേഷ്ത എന്ന് പറയുന്നതിന്റെ ഡബിൾ മീനിങ് എപ്പോഴും ഉണ്ട്. ഒന്ന് സർവീസ് ടു ഗാഡ്, മറ്റത് സർവീസ് ടു ഹ്യൂമൻ ബീയിങ്സ്. സർവീസ് ടു ഗാഡ്, സർവീസ് ടു ഹ്യൂമൻ ബീയിങ്സ്. നമുക്കിത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇന്നലെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന ആ പുള്ളിക്കാരന്മാരും പുള്ളിക്കാരികളും ഒക്കെ എന്നോട് ചോദിച്ചത് എങ്ങനെയായി സ്പിരിച്വാലിറ്റിയും സോഷ്യൽ സർവീസും കൂടെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഏതാണ്ട് അകത്തുള്ള ഏതാണ്ടോ എന്നാണ് അവരുടെ പേര്. നമുക്കങ്ങനെ വ്യത്യാസമില്ല. ദശമിഷ്ത ഡിയാക്കോണിയ എന്ന് പറഞ്ഞാല് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വർഷിപ്പ് ഓഫ് ദ ടെമ്പിൾ. അബോധ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ വർഷിപ്പ് എന്നാണ്. ഓൾഡ് ടെസ്റ്റമെന്റില് അബോധ എന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് പ്രൈവറ്റ് വർഷിപ്പ് ഓഫ് ഗാഡ്, ടെമ്പിൾ വർഷിപ്പിന് അബോധ എന്ന് സാധാരണ പറയുന്നത്. ജെറൂസലം ടെമ്പിളിലെ വർഷിപ്പിന്, അതായത് ദൈവത്തിന് യഹോവയ്ക്ക് എല്ലാ യാഗങ്ങളും അനുദിനം യാഗങ്ങൾ അർപ്പിക്കുന്ന ആ ഒരു പ്രക്രിയക്കാണ് ദശമേഷ്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബോധ എന്ന് പറയുന്നത്. ആ അബോധയ്ക്ക് തന്നെ മറ്റേ അർത്ഥമുണ്ട്. ദ സെർവന്റ് ഓഫ് യഹ്വേ, എബദ് യഹ്വേ, സെർവന്റ് ഓഫ് ദ ലോർഡ്. ഹീ ഈസ് ദ വൺ ഹു സെർവ്സ് ദ ലോർഡ് ആൻഡ് സെർവ്സ് ദ പീപ്പിൾ. ഈ രണ്ട് സർവീസും തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട സംഗതി ഏതാണ്? ഓൾഡ് ടെസ്റ്റമെന്റിലും അതാ പ്രധാനമായിട്ടുള്ളത്. ഈ അബ്ദൂഫോ അബോധ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബോത്ത് ദ സർവീസ് ഓഫ് ഗോഡ് ആൻഡ് ദ സർവീസ് ഓഫ് ഹ്യൂമാനിറ്റി. അത് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ തന്നെ സമയം ഇപ്പോൾ കിട്ടുകയില്ല നിങ്ങൾക്കൊന്നും. വേദപുസ്തകത്തിൽ ഈ അബോധ എന്നുള്ള വാക്ക് എവിടെയെല്ലാം ഉണ്ടെന്നും ഓൾഡ് ടെസ്റ്റമെന്റിലെ അതേത് അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത് ഒരു കൺകോർഡൻസ് വെച്ചൊന്ന് പഠിക്കാമെങ്കിൽ യു വിൽ സീ ദറ്റ് ബോത്ത് മീനിങ്സ് ആർ ദെയർ. Today, I want to talk about another cluster of concepts. ഒരു ദിവസം കൂടെ കിട്ടുകയാണെങ്കിൽ ഈ അബോധയും അതിന്റെ കൂടെ കാദീഷ് എന്നുള്ള വാക്കിന്റെ അർത്ഥം കൂടെ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
കാദീഷൂസോ കൂദാശ എന്ന് സുലിയാണി പറയുന്ന അതെന്തോ ആണെന്നുള്ളത് ഒന്ന് പഠിക്കണം. അത് വരട്ടെ, അതിനു മുമ്പ് പ്രിലിമിനറി ആയിട്ട് ഇന്ന് വേറൊരു ക്ലസ്റ്റർ ഓഫ് വേർഡ്സ് ആണ് എടുക്കാൻ പോകുന്നത്. ജസ്റ്റിസ്, റൈറ്റസ്നെസ്. ജസ്റ്റിസ്, റൈറ്റസ്നെസ്. ഈ ജസ്റ്റിസ് റൈറ്റസ്നെസ് എന്നുള്ളതിന് ഓൾഡ് ടെസ്റ്റമെന്റിലെ സാധാരണഗതിയിൽ മൂന്ന് പ്രത്യേക വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. പല വാക്കുകളുണ്ട്, നാലെണ്ണം പ്രധാനമായിട്ടുണ്ടെന്ന് വേണം പറയാൻ. എങ്കിലും ഈ മൂന്നെണ്ണം മാത്രം ഞാൻ ഇപ്പോൾ എടുക്കാം. സോ ദാറ്റ് ഐ കൻ ഷോ യു സം ഓഫ് ദ റിലേഷൻഷിപ്സ്. ഒന്ന്, മിഷ്പാത്ത് എന്നൊരു വാക്കുണ്ട്. മിഷ്പാത്ത്, ജഡ്ജസ് എന്നുള്ള പുസ്തകത്തിന് തന്നെ ജഡ്ജസിന് ഹീബ്രു ഷൊഫ്തീം. ഈ ഷോഫെത്ത് ആരാ? ജഡ്ജ് എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ ഇപ്പോഴത്തെ ഐഡിയയിൽ ജഡ്ജ് എന്ന് പറഞ്ഞാൽ കോടതി, അത് ലെജിസ്ലേച്ചറിൽ നിന്നും അഡ്മിനിസ്ട്രേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൂന്നാമതൊരു ഡിപ്പാർട്ട്മെന്റാണ്. അങ്ങനെയില്ല ഹീബ്രൂസിന്റെ ഇടയ്ക്ക്. ഹീബ്രൂസിന്റെ ഇടയ്ക്ക് റൂൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മൂന്നും വരും. ലെജിസ്ലേഷനും വരും, അഡ്മിനിസ്ട്രേഷനും വരും, ജഡ്ജിങ് കേസസും വരും. അതെല്ലാം കൂടെ ഉൾപ്പെടുന്ന കോംപ്രിഹെൻസീവ് ടേമാണ് മിഷ്പാത്ത്. മിഷ്പാത്ത് മീൻസ് ഗവേർണിംഗ് സൊസൈറ്റി ഇൻ സച്ച് എ വേ ദാറ്റ് ദേർ ആർ നോ കോൺഫ്ലിക്ട്സ്, ദാറ്റ് പീപ്പിൾ ഡു നോട്ട് ഡിസ്ട്രോയ് ഈച്ച് അതർ, ദാറ്റ് പീപ്പിൾ ഗ്രോ ടുഗദർ. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ജഡ്ജ്മെന്റ് എന്നുള്ള വാക്കിന്റെ ഒരു ഫണ്ടമെന്റൽ മീനിങ്. അപ്പോ ലോകത്തിന്റെ ജഡ്ജ് ആരാ? യഹോവ. He is the one who rules in righteousness the whole creation. നമുക്ക് പലപ്പോഴും നമ്മൾ ഈ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് നൽകിയ ഭൂമിയിൽ സിംഹാസനം ഒരുക്കും, ജഡ്ജി സന്നിഹിതനാകും, ഇടത്തും വശത്തുമായിട്ട് ആളുകളെ വിളിച്ചു വരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന വാക്കിന് വേറെ ഒരർത്ഥം കൂടെയുണ്ട്. യഹോവയുടെ ഭരണം. Not just giving judgment in the sense of the last harvest, but the actual rule of Yahweh is also called Mishpat. Yehovah neediyode srishtiye bharikkunnavarana, adinum kude judgment ennu parayum. Nammal ippo kingdom of God ennu parayumbo nammada mindil ullathu devam rajavayirikkya ennullathu mathramalla, ആ രാജത്വം നീതിയോടുകൂടെ എക്സർസൈസ് ചെയ്ത് എല്ലാവർക്കും നീതി കിട്ടുന്ന ഒരു കോമൺ ലൈഫ്, അതാണ് കിങ്ഡം ഓഫ് ഗോഡ്. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് എ പ്ലേസ് വെർ ഗോഡ് ഈസ് കിങ്, ബട്ട് ബിക്കോസ് ഗോഡ് ഈസ് കിങ് ദർ ഇസ് ജസ്റ്റിസ്, റൈച്ചസ്നെസ്, ഹോളിനെസ്, അതെല്ലാം ഉള്ള ഒരു സംഗതിയാണ് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ മൽക്കൂത്തോ ദാലോഹോ അതിന്റെ അർത്ഥത്തിനകത്ത് പ്രധാനമായിട്ടുള്ളൊരു സംഗതിയാണ് മിഷ്പാത്ത്. മിഷ്പാത്ത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റൂളിംഗ്. അത് കുറച്ചുകൂടെ നമുക്ക് സ്റ്റഡി ചെയ്യാം. ഈ മൂന്ന് വാക്കുകൾ ഞാൻ ആദ്യം പറയട്ടെ. ഒരു വാക്ക് അതാണ്. വേറൊരു വാക്ക് ദീൻ എന്ന് പറയും. ദീൻ, ദാനിയേൽ എന്ന് വെച്ചാൽ എന്തോ അർത്ഥം. യഹോവ എന്റെ ജഡ്ജ് ആകും. Yahweh is my judge. Dani El. അപ്പൊ ദാൻ എന്ന്, ദീൻ എന്ന് പറയുന്നതിന് ജഡ്ജ്മെന്റ് എന്ന്, നമ്മുടെ ഇപ്പോഴത്തെ ജഡ്ജ്മെന്റിനോട് കുറച്ചുകൂടെ സമീപമാണ് ദീൻ. ദീൻ എന്ന് പറഞ്ഞാല് രണ്ടു കൂട്ടരുടെയും ആർഗ്യുമെന്റ് കേട്ടിട്ട് ഒരു ഡിക്രി കൊടുക്കുക, ന്യായം ഇങ്ങനെയാണെന്ന് പറയും. ദാറ്റ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രം മിഷ്പാത്ത്. മിഷ്പാത്തിനകത്ത് എപ്പോഴും ഒരു സോഷ്യൽ എലമെന്റ് ആവുള്ളത്. ദീനകത്ത് യൂഷ്വലി രണ്ടുപേര് തമ്മിലുള്ള വഴക്കിലാണ് ഈ ജഡ്ജ്മെന്റ് കൊടുക്കാറുള്ളത്. അപ്പോ ബുക്ക് ഓഫ് ജഡ്ജസ് ജഡ്ജസിനെ ദാനീം എന്ന് വിളിക്കുന്നില്ല, ഷൊഫ്തീം എന്നാണ് വിളിക്കുന്നത്. ഈ ജഡ്ജസിന്റെ ജോലി, അത് നമ്മളിപ്പം നമ്മൾ വേദവസ്ത്രം വായിക്കുന്ന നമുക്ക് എപ്പോഴും വലിയ സംശയമാണ്, ഇവരെ എന്തിനാ ജഡ്ജസ് എന്ന് വിളിക്കുന്നത്? ഇവരെ ആക്ച്വലി റൂളേഴ്സ് അല്ലേ? ജഡ്ജസിന്റെ പുസ്തകത്തിലുള്ള പറയുന്ന ആളുകളൊക്കെ
ഇസ്രായേൽ ജാതിക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടി യുദ്ധത്തിന് തയ്യാറാകുകയോ അല്ലെങ്കിൽ ഭരിക്കുകയോ ചെയ്യുന്ന ആളുകളെ, അല്ലാതെ ന്യായം വിധിച്ചു കൊടുക്കുന്നവർ മാത്രമല്ല. ന്യായം വിധിക്കലും ചിലപ്പോൾ ചെയ്യാറുണ്ടെങ്കിലും ജഡ്ജ് എന്നുള്ള വാക്കിന് ഓൾഡ് ടെസ്റ്റമെന്റിൽ പ്രധാനമായിട്ടുള്ള വേർഡ് മീനിങ് ഈ ഷൊഫ്തീം മിഷ്പാത്താണ്. പക്ഷേ ദീൻ എന്ന് പറയുന്നത് റൈറ്റ് ജഡ്ജ്മെന്റ്. രണ്ട് വശവും കേട്ടിട്ട് എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു നല്ല ജഡ്ജ്മെന്റ് കൊടുക്കുക. നമ്മളെ കശീശന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു ഡ്യൂട്ടീസിലൊന്നതാണ്. ഒരു എൽഡർ എന്ന് പറഞ്ഞാൽ എൽഡറുടെ പ്രധാനപ്പെട്ട ജോലികൾ ഇത് രണ്ടുമാണ്, മിഷ്പാത്തും ദീനും രണ്ടും എൽഡറുടെ ജോലികളാണ്. എൽഡർ എന്ന് പറഞ്ഞാൽ സാക്കേനിയും അവരെ ദേ ആർ ദ പീപ്പിൾ ഹു ആർ പ്രായമുണ്ടെന്ന് മാത്രമല്ല, കശീശ എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രായമുണ്ടെന്ന്. കശിശ എന്ന് പറഞ്ഞാൽ എന്നതാ, വരണ്ട് ചുളിഞ്ഞിരിക്കുന്ന എന്നെ പോലെയുള്ള തൊലിയുള്ളവർക്കാണ് സാധാരണ കശീശ എന്ന് പറയുന്നത്. അത് ബട്ട് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങില് പ്രസ്ബിറ്റർ എന്ന് പറയുന്നയാളുടെ പ്രധാനപ്പെട്ട ജോലികളിൽ രണ്ടെണ്ണം മിഷ്പാത്തും ദീനുമാണ്. അതായത് ആടുകൾ തമ്മിൽ തന്നെ വഴക്കുണ്ടെങ്കിൽ അവരുടെ രണ്ടു വശവും കേട്ടിട്ട് ന്യായമായൊരു തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളതും, അവർ പരസ്പരം കലഹിച്ച് നശിപ്പിക്കാതെ അവരെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതുമൊക്കെ ഒരു കശീശായുടെ ഡ്യൂട്ടീസിൽ പ്രധാനമായിട്ടുള്ളതാണ്. ബട്ട് ടു ഡിഫറെന്റ് ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ആണ് മിഷ്പാത്ത് ദീൻ. മിഷ്പാത്തിനകത്ത് ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്, എല്ലാവരെയും കൂടെ ഒരുമിച്ചുണ്ട്. ദീനിനകത്ത് പ്രധാനമായിട്ട് രണ്ട് കണ്ടസ്റ്റിംഗ് പാർട്ടീസ്, അക്യൂസ്ഡും ഡിഫൻഡന്റും, അങ്ങനെയുള്ള അക്യൂസറും ഡിഫൻഡന്റും അല്ലെങ്കിൽ പ്ലെയിൻറ്റിഫും ഡിഫൻഡന്റും എന്ന് നമ്മളിപ്പോൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ രണ്ടുപേരെ, സാധാരണ രണ്ടുപേരും കൂടെ കൂടിയാ ഒരു ജഡ്ജിയെ അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ദാറ്റ് ദ ജൂസ് ഡിഡ് നോട്ട് ഹാവ് എനി സ്പെഷ്യൽ കോർട്ട്. ഇഫ് ടു പീപ്പിൾ ഹാവ് എ കംപ്ലൈന്റ് ദ ടു ഓഫ് ദം ടുഗദർ കെൻ ഗോ ടു ആൻ എൽഡർ, എ ശാസ്ത്രി, എ റൂളർ ഓഫ് ദ ലോ. അങ്ങനെയുള്ള ആളെ കിട്ടിക്കഴിഞ്ഞാൽ ആളെടുക്ക് പോയി പറയാം ഞങ്ങളുടെ കാര്യം കേട്ട് തീർത്തു തരണമെന്ന് പറയാം, ഒരു ചെറിയ തിരുമുൽക്കാഴ്ചയും കൊടുക്കണം. അങ്ങനായിരുന്നു. അല്ലാതെ ഒരു കോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഇസ്രായേലിൽ ഇല്ലായിരുന്നു. സനീദ്രിയമുണ്ട്. സനീദ്രിയം ഈസ് ഡിഫറെന്റ് ഫ്രം ദിസ് ഫങ്ഷൻ ഓഫ് ദ കോർട്ട്. അപ്പോ രണ്ട് വാക്കുകൾ മിഷ്പാത്ത് ദീൻ. മൂന്നാമത്തെ വാക്ക് ആണ് കുറെ കൂടെ റിച്ച് ആയിട്ടുള്ള വാക്ക്, അത് സാദീഖ്. സാദീഖോ അക്ത കിലോനഫ്ര. സാദീഖോ എന്നുള്ളതിന് നയവാനാണ്. നയവാൻ എന്ന് പറഞ്ഞാൽ സുറിയാനി ക്രിസ്ത്യാനിയുടെ നീതി അത്രേ ഉള്ളൂ, നയമായിട്ട് കാര്യങ്ങൾ കാണത്തക്ക വിധത്തിൽ പോവുക എന്നുള്ളതാണ് നയവാൻ. അങ്ങനത്തെ വാക്ക് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ ഒക്കുകയില്ല നമ്മുടെ ലിറ്ററേജിക്കൽ ടെക്സ്റ്റിൽ. നയവാൻ എന്ന് ഉപയോഗിക്കാൻ ഒക്കുകയില്ല. നീതിമാൻ എന്ന് പറഞ്ഞാൽ പിന്നെയും തിരക്കില്ല. സാദീഖ്, സിദ്ദാക്ക, സെദേഖ് എന്ന് പറയുന്നത് തേർഡ് വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റിനകത്ത് സെൻട്രൽ ആയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം, ഞാനിപ്പം കൺകോർഡൻസ് നോക്കുകയായിരുന്നു, ഒരു 100 പ്രാവശ്യം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്, യഹ്വേ സാദീഖ്. യഹ്വേ സാദീഖ്, യഹോവ നീതിമാനാകും. അതിൽ നിന്നാ പിന്നെ എല്ലാ നീതിയും വരുന്നത് യഹോവ നീതിമാനാണ് എന്നുള്ളതാണ്. അത് സങ്കീർത്തനങ്ങൾ വായിച്ചാലും എല്ലാം പറയുന്നത് യഹോവ നീതിമാൻ, ദൗ ആർട്ട് റൈച്ചസ്, ഹീ ഈസ് റൈച്ചസ് എന്നുള്ളതാണ്. ഈ റൈച്ചസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? നീതിമാൻ എന്ന് നമ്മളിപ്പോ പറഞ്ഞാല് വലുതായിട്ട് അനീതി ചെയ്യാത്ത ഒരാളെന്നുള്ള വിധത്തിലാണ് ഇപ്പോഴത്തെ കോണട്ടേഷൻ നമ്മുടെ, അല്ലേ? നീതിമാൻ എന്ന് പറഞ്ഞാൽ അനീതി ചെയ്യാത്തയാൾ. ഏതായാലും ഈ നയവാൻ ഉപയോഗിക്കേണ്ട. നീതിമാനെന്നോ നീതിജ്ഞൻ എന്ന് പറയുന്ന വലിയ അർത്ഥമില്ല, അതെറ്റാ. വൺ ഹു നോസ് നീതി എന്നേ അർത്ഥം വരുന്നു, അതർത്ഥമല്ല. നീതിമാൻ എന്ന് പറഞ്ഞാൽ വൺ ഹു കീപ്സ് ദ ജസ്റ്റിസ് എന്നുള്ളതാണ്. അതിപ്പോ പാട്ടിനകത്ത് നീതിമാൻ എന്ന് പറയുന്നതിനകത്ത് ഇച്ചിരി പ്രയാസമുണ്ട്, സെക്കൻഡ് ലെറ്ററിന് നിങ്ങളം പോരാന്നുള്ളൂ, സാരമില്ല. അതായത് നീതിമാനാണ് കുറച്ചുകൂടെ ബെറ്റർ ട്രാൻസ്ലേഷൻ. അതിന്റെ റോങ് ട്രാൻസ്ലേഷനിൽ ഒരെണ്ണം ആ പുണ്യവാൻ. ഇവിടെ ഒരുപാട് പുണ്യവാൻ വന്നു കൂടിയിട്ടുണ്ട്. നമ്മുടെ ക്രമത്തിനകത്ത് മുഴുവനും പുണ്യവും മോക്ഷവും ഒക്കെ ആയിരിക്കുന്നത്. ഈ പുണ്യം എന്ന് പറഞ്ഞാൽ എന്തുവാ?
പുണ്യം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ പറഞ്ഞാൽ മെറിറ്റ് എന്ന് വെസ്റ്റേണേഴ്സ് പറയുന്നത് പോലെ ഒരു ഒരു ദൈവത്തിൽ നിന്ന് ആർജിക്കുന്ന ഒരു സാധനം, സംഭരിക്കാവുന്ന ഒരു സാധനം, നമുക്ക് ലാസ്റ്റ് ജഡ്ജ്മെന്റിൽ ഗുണം കിട്ടത്തക്ക വിധത്തിൽ സംഭരിക്കാവുന്ന ഒരു സാധനമായി പുണ്യം. നമ്മുടെ തിയോളജിയിൽ അങ്ങനെ പുണ്യം എന്നൊരു പ്രിൻസിപ്പിളേ ഇല്ല. ജസ്റ്റിസ് എന്ന് നീതിമാൻ എന്നുള്ളതിന് പുണ്യമാൻ എന്ന് പറയുന്ന ഒരു അവകാശവും ഇല്ല. പുണ്യം എന്നുള്ള വാക്ക് തന്നെ ലിറ്ററേച്ചറിൽ നിന്ന് എടുത്തു കളയണം. ഇറ്റ്സ് എ വെരി റോങ് കൺസെപ്ഷൻ. ക്രിസ്ത്യൻ തിയോളജിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു വാക്ക് പുണ്യവും മോക്ഷവും. മോക്ഷവും അതുപോലെ റോങ്. വലിയ ഭയങ്കരമാണ്. നമ്മുടെ സംസ്കാര പുസ്തകത്തിൽ മോക്ഷം കാണുന്നിടത്തൊക്കെ എന്നാ സുറിയാനിയിൽ സുറിയാനിലിന്റെ മോക്ഷം മോക്ഷത്തിന്റെ സുറിയാനി മൽക്കൂസോ. മൽക്കൂസോക്ക് മോക്ഷം ഒന്ന് വരും കൊടുത്താൽ എന്നാ എന്റെ അർത്ഥം? എന്നാ മൽക്കൂസോ എന്ന് വെച്ചാ കിങ്ഡം, രാജ്യത്വം, രാജ്യം. അതിന് മോക്ഷം ഒന്ന് വരും കൊടുത്താൽ എങ്ങനെയാ ശരിയാകുന്നത്? കുറെയൊക്കെ അവകേന്ദ്ര തീമോത്തിയ സിനിമാനെ ഉണ്ടാക്കി വെച്ചതും കുറെയൊക്കെ കോനാട്ടച്ഛൻ ഉണ്ടാക്കി വെച്ചതും വലിയ തെറ്റാ. മോക്ഷമൊന്നും നമുക്കില്ല. നമ്മൾ നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യത്തെ ആനന്ദിക്കണമേ എന്ന് പറയുമ്പം നിന്റെ മോക്ഷത്തിൽ ആനന്ദിക്കണമേ എന്ന് പറയുമ്പോൾ യാതൊരു അർത്ഥവുമില്ല. റോങ് കോൺസെപ്റ്റാണ്. ബട്ട് വാട്ട് ഐ വോണ്ടഡ് ടു സ്പീക്ക് അബൌട്ട് വാസ് ജസ്റ്റിസ്. ജസ്റ്റിസിന്റെ മൂന്ന് സ്പെഷ്യൽ ടേംസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. മിഷ്പാത്ത്, ദീൻ, സെദക് അല്ലെങ്കിൽ സിദ്ധാക്ക. സാദീഖ് എന്നുള്ളത് അജക്റ്റീവാണ്. ഈ മൂന്ന് കോൺസെപ്റ്റ്സും ദൈവത്തിന്റെ സ്വഭാവമാണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഹോളിനെസ്. ഹോളിനെസ് എന്ന് പറയുന്നതിനകത്തുള്ള സാധനമായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് ഗോഡ് ഹൂ ഈസ് ജസ്റ്റ്. God is the just judge. God is the just ruler. എന്നാൽ ഈ സിദ്ധാക്ക എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥം കൂടെയുണ്ട്. ഈ മുസ്ലിംസ് ജക്കാത്ത് എന്ന് പറയും. നമ്മളെ മലയാളത്തിൽ ജക്കാത്ത് എന്ന് പറയുന്നത് എന്നതാ? വെറുതെ കൊടുക്കുന്നത് അത്രേ ഉള്ളു അല്ലേ? ധർമ്മം കൊടുക്കുന്നതിനാ മുസ്ലിംസ് ജക്കാത്ത് എന്ന് പറയും. ഈ സദ്ദാക്ക എന്നുള്ള വാക്കിന് ആ അർത്ഥം നല്ലതുപോലെയുണ്ട്. ദാറ്റ് മീൻസ് ഇല്ലാത്തവന് കൊടുക്കുന്നതും റൈറ്റിയസ്നെസ്സാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് റൈറ്റിയസ്നെസ്. നമ്മൾ റൈറ്റിയസ്നെസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അനീതി ചെയ്യാത്ത അവസ്ഥയ്ക്കാണ് പറയുന്നത്. പക്ഷേ ഹിബ്രു സിദ്ദാക്കയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട അഡീഷണൽ മീനിങ്സ് ഉണ്ട്. അത് കളയരുത്. ഒന്നാമത്തേത് ലിബറലി ഗിവിംഗ് ടു ദ നീഡി. അത് ഒന്നാമത്തെ. ലിബറലി ഗിവിംഗ് ടു ദ നീഡി എന്ന് പറയുന്നത് നീതിയുടെ ഒരു ഭാഗമാണ് ആവശ്യക്കാരന് ധാരാളമായിട്ട് കൊടുക്കുക എന്നുള്ളത്. അതാണ് ദൈവം നമ്മളോട് ചെയ്യുന്ന വലിയ നീതി അല്ലേ? നമ്മൾ പാപത്തിൽ പെട്ട ബലഹീനന്മാരായിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി കർത്താവ് വന്നു എന്നുള്ളത് ദൈവത്തിന്റെ വലിയ നീതിയാണ്. അല്ലാതെ ഈ നന്നായി പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ പറയുന്ന മാതിരി നീതിയും കൃപയും തമ്മിൽ ഒരു കോൺഫ്ലിക്ട് ഒന്നുമില്ല. നീതിയുടെ ഒരു ഭാഗമാണ് കൃപ. ഇറ്റ് ഈസ് ഗ്രേസ് ഈസ് പാർട്ട് ഓഫ് റൈറ്റിയസ്നെസ്. അത് അതിന്റെ രണ്ട് വശങ്ങൾ ഞാൻ പറഞ്ഞതിൽ ഒന്ന് ആവശ്യക്കാരന് കൊടുക്കുക. രണ്ടാമത്തേത് ഇറ്റ്സ് എ വെരി മച്ച് മോർ ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ്. അതായത് അനീതിക്ക് വശംവദനായി വിധേയനായി കിടക്കുന്നവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നീതിയുടെ വലിയൊരു ഭാഗമാണ്. ജസ്റ്റിസ് കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് ഇൻക്ലൂഡ്സ് ഹെൽപ്പിംഗ് ദി ഡൗൺട്രോഡൻ ടു ഗെറ്റ് അപ്പ്. ദൈവൻ ചെയ്ത ഏറ്റവും വലിയ നീതി അതല്ലേ? നമ്മൾ ഡൗൺട്രോഡനാ. പാപവും മരണവും വന്ന് നമ്മളെ അടിമപ്പെടുത്തി കിടന്നിരുന്ന സമയത്ത് ദൈവം തന്റെ പുത്രനെ അയച്ച് നമ്മളെ ഉദ്ധരിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ നീതി അല്ലാതെ ഇവർ പറയുന്ന മാതിരി നീതി അവിടെയുണ്ട്, കൃപ ഇവിടെയുണ്ട്, നീതി സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ മകം മരിക്കണം എന്നൊക്കെ പറയുന്നത് ചുമ്മാതാ. അതൊന്നുമല്ല ഓൾഡ് ടെസ്റ്റമെന്റ് കോൺസെപ്റ്റ്. അത് വെറുതെ ഒരു അൺനെസസറി കോൺട്രവേഴ്സി ഉണ്ടാക്കിയത. നീതി എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. ദൈവമാണെങ്കിൽ പോലും നീതിക്ക് കീഴെയാണ്. അതുകൊണ്ട് മകനെ ബലിയായിട്ട് കൊടുത്തെങ്കിലേ നീതി സമ്മതിക്കുള്ളൂ എന്നുള്ളതൊക്കെ. ദാറ്റ് ഈസ് നോട്ട് വെരി ഗുഡ് തിയോളജി. അതിന് ജസ്റ്റിഫിക്കേഷനൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാമെങ്കിലും
ദാറ്റ് ഈസ് നോട്ട് ദ മീനിങ് ഓഫ് നീതി. നീതി ഇൻക്ലൂഡ്സ് ഗ്രേസ്. കൃപ നീതിയുടെ ഒരു ഭാഗമാണ്. കൃപ പ്രത്യേകിച്ചും കഷ്ടപ്പെടുന്നവരിലും പ്രയാസപ്പെടുന്നവരിലും അനീതിക്ക് വിധേയരായി കിടക്കുന്നവരിലുമുള്ള കൃപ, ഗ്രേസ്. അത് കൃപയ്ക്കും അവർ കൊടുക്കുന്ന പേര്, വെസ്റ്റേണേഴ്സ് കൊടുക്കുന്ന പേര് അൺഡിസേർവ്ഡ് മെറിറ്റ് എന്ന. അതേറ്റ അതല്ല കൃപ എന്ന് പറയുന്നത്. ഹാർട്ട് ഫെൽത്ത് ലവ് ആൻഡ് കമ്പാഷൻ, ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദി വെസ്റ്റേൺ കോൺസെപ്റ്റ് ഓഫ് ഗ്രേറ്റ് അൺഡിസേർവ്ഡ് ഫേവർ എന്നൊക്കെ പറയുന്നു. അതൊന്നുമല്ല, കമ്പാഷൻ ഫോർ ദ ഡൗട്ട്ഡ്, കമ്പാഷൻ ഫോർ ദ വീക്ക്. കർത്താവ് ഒരുപാട് പേര്, 5000 പേര് ഭക്ഷണമില്ലാതെ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് വിഷമിച്ചു കർത്താവ്. ദാറ്റ് ഈസ് ഗ്രേസ്. ആൻഡ് വാട്ട് ഹി ഡിഡ്, ജപ്പം കൊണ്ട് 5000 പേരെ പോറ്റി എന്ന് പറയുന്നത് നീതിയാണ്. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് സിദ്ധാക്ക ഇൻക്ലൂഡ്സ് ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രേസ്. ഞാൻ ചിലപ്പോ പറയും, നമ്മുടെ മദർ ടെറീസ ആ കാര്യത്തിൽ നമ്പർ വൺ ആണ്. അത് പാവപ്പെട്ടവരായിട്ട് ആരുമില്ലാതെ കിടക്കുന്നവരെ നോക്കുന്ന കാര്യത്തിൽ നമ്പർ വൺ ആണ്. പക്ഷേ ജസ്റ്റിസിന് വിക്ടിമായിട്ട് കിടക്കുന്നവരെ ഉദ്ധരിക്കാൻ വേണ്ടി പൊതുവെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ആ ഇൻട്രസ്റ്റ് ഇല്ല. ഓൺലി ആരും നോക്കാനില്ലാതെ തള്ളിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും എടുത്ത് രോഗികളെയും ഒക്കെ എടുത്ത് ശുശ്രൂഷിക്കുന്ന ആ നല്ല ശമരിയാക്കാരന്റെ ആ പ്രവൃത്തി, ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ജസ്റ്റിസ്. വെറും കൃപ മാത്രമല്ല, ജസ്റ്റിസാണ്. പക്ഷെ അതുപോലെ ഇമ്പോർട്ടന്റ് ആ മറുവശം, അതായത് അടിപെട്ട് കിടക്കുന്നവന് എഴുന്നേറ്റ് നിന്ന് ഡിഗ്നിറ്റിയോടുകൂടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. മദർ ടെറേസയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇക്കണോമിക് ഇൻജസ്റ്റിസിന്റെ വിക്ടിംസ് ആയിട്ട് ലോകത്തിൽ എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട്. അവരെ പറ്റി യാതൊരു ഇൻട്രസ്റ്റും ഇല്ല മദർ ടെറേസ. മദർ ടെറേസ ഈസ് ആക്ച്വലി കംപ്ലീറ്റ്ലി ഫോർ ദി റിച്ച് അറ്റ് ദാറ്റ് പോയിന്റ്. പണം കൊടുക്കുന്ന എല്ലാം റിച്ച് അല്ലേ ഈ പ്രവൃത്തി ചെയ്യാൻ. അതാണ് മദർ ടെറേസയുടെ വലിയ ഡിഫക്റ്റ്. നമ്മൾ ഒരിക്കലും അവരെ വിലമതിക്കാതിരിക്കരുത്. അവർ ചെയ്യുന്ന വലിയ പ്രവൃത്തിയെ നമ്മൾ അഭിനന്ദിക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം ദി അതർ സൈഡ് ഓഫ് ജസ്റ്റിസ്, ദാറ്റ് ഈസ് ഗിവിംഗ് ലിബറേഷൻ ഫുൾഫിൽമെന്റ് ടു ദോസ് ഹു ആർ ഒപ്രസ്ഡ് ബൈ ദ സിസ്റ്റം. ഈ വ്യവസ്ഥിതി മൂലം തന്നെ അനേക പരാധീനതകൾക്ക് വിധേയരായി കിടക്കുന്നവരെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് നീതിയുടെ ഒരു ഭാഗമാണ്. അപ്പോ ജസ്റ്റിസ് എന്നുള്ള കോൺസെപ്റ്റിനകത്ത് ഒന്ന് മിഷ്പാത്ത്. മിഷ്പാത്ത് എന്ന് പറഞ്ഞാൽ റൂളിംഗ് ദ ഹോൾ കമ്മ്യൂണിറ്റി ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഡോണ്ട് ഡിസ്ട്രോയ് ഈച്ച് അദർ, ദാറ്റ് ദേ കൻ ഗ്രോ. അതൊന്ന്. മോശ സെറ്റിൽ ഡൗൺ ചെയ്തപ്പോഴ് അതാ ആദ്യം ചെയ്തത് അല്ലേ. ഈ സാറ്റ് ഡൗൺ ടു ജഡ്ജ് ദ പീപ്പിൾ എന്നാണ് പറയുന്നത് മോശയെ പറ്റി. അപ്പൊ സാറ്റ് ഡൗൺ ടു ജഡ്ജ് ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്നാ? അവരുടെ കേസുകൾ കേട്ട് തീർക്കുക എന്നുള്ളതായിരുന്നു. അന്നേരമല്ലേ ചെത്ര വന്ന് പറഞ്ഞത്, ആ നിന്നെ കൊണ്ട് ഒക്കത്തില്ല, ഇത് ഒത്തിരി കേസുണ്ട്, ഇതെല്ലാം കൊണ്ട് നീ ഒരാൾ കേൾക്കാൻ ഒക്കുകയില്ല, അതുകൊണ്ട് 72 പേരെ കൂടെ എടുക്കണം എന്നും പറഞ്ഞ് ദക്കേനിയും എന്ന് പറയുന്ന എൽഡേഴ്സിനെ കൂടെ ആക്കിയിട്ട്. അവരുടെ മെയിൻ ഫങ്ഷൻ എന്താ? ടു കീപ് പീപ്പിൾ ടു സെറ്റിൽ കേസസ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ടു കീപ് ദം വർക്കിംഗ് ടുഗദർ. അതാണ് ഒരു പ്രസ്ബിറ്ററുടെ പ്രധാനമായ ജോലി. ബട്ട് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മിഷ്പാത്ത്, ദാറ്റ് ഈസ് റൂളിംഗ് ദം. റൂൾ എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം. സ്റ്റിൽ ചില സ്റ്റാൻഡേർഡ്സ് ഒക്കെ വേണം അല്ലേ നല്ല റൂൾ ചെയ്യാനൊക്കെ. അതനുസരിച്ച് എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുകയും എല്ലാവരുടെയും ഉത്കർഷത്തിനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ദീൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു ആസ്പെക്റ്റാണ്. കേസുകൾ കേട്ട് ന്യായമായ വിധി പ്രസ്താവിക്കുക എന്നുള്ളത് അതിന്റെ ഒരു ഭാഗമാണ്. ജനങ്ങൾ തമ്മിൽ തമ്മിലുള്ള വഴക്ക് തീർക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ദീൻ. മിഷ്പാത് ദീൻ ഈസ് വൺ കോമ്പിനേഷൻ. അതർ വൺ സാദീഖ്, സിദ്ദാക്ക, സെദക് എന്ന് പറയുന്നതിനകത്ത് ദൈവത്തിന്റെ ജസ്റ്റിസ് ആണ് നോർം. ഗോഡ് ഈസ് സാദീഖ്. അത് പല പ്രാവശ്യം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്.
ഗാഡ് ഈസ് ജസ്റ്റ് എന്നാണ്. പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ കുറെ ഞാൻ കാണിച്ചു തരാം. എക്സഡസ് 9:27 ഒന്ന് വായിച്ച്, സെക്കൻഡ് ക്രോണിക്കിൾസ് 12:6 വേറെ ആരെങ്കിലും ഒന്ന് വായിച്ച്, ഡ്യൂട്ടറോണമി 4:8 ആളൊന്ന് വായിച്ച്. എക്സഡസ് 9:27 എന്താ പറയുന്നേ? എക്സഡസ് 9:27 ആണോ ഈ പറഞ്ഞു? Lord is in the right na sadi yahova enna parayunnu Exodus 9:27. Exodus 9:27 says, Pharaoh summoned Moses and Aaron, this time I have sinned. He said to them, the Lord is righteous. The Lord is in the right na ivide parivashapaduthirikkunnu. It is the word Sadiq. Yahweh is righteous. Lord is in the right. Lord is not wrong. Lord is righteous. And I and my people are in the wrong. In the Pharaoh ring. Lord is right. Lord is righteous. In the walk out of you. Other than Deuteronomy 4:8. Second Chronicles 12:6. Second Chronicles 12:6. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ സെക്കൻഡ് ക്രോണിക്കിൾസ് 12:6 എന്തോ പറയുന്നേ. The leaders of Israel and the king humbled themselves and said, the Lord is just. Lord is righteous എന്നുള്ളത് യഹ്വേ സാദിക്, അതെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനായ യഹ്വേ സാദിക്. അപ്പോൾ ഈ സിദ്ധാക്കായുടെ നോർമ് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് യഹ്വേ സാദിക്. അതിനകത്ത് പലതുണ്ട്. ഇപ്പൊ നമ്മുടെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഉണ്ടല്ലോ, തൂക്കം വെയിറ്റ് നോക്കാൻ ഉപയോഗിക്കുന്ന മെഷേഴ്സ്, അത് സാധിക്കുകയാണെങ്കിൽ കള്ളത്തരം കാണുകയില്ല. സാധിക്കല്ലെങ്കിൽ വാങ്ങാനൊന്നും വിൽക്കാനൊന്നുമായിട്ട് രണ്ട് വെയ്റ്റ്സ് കാണും. അളന്ന് വാങ്ങിക്കുന്ന പാത്രത്തിനകത്തും ഇച്ചിരി കൂട്ടിയോ കുറച്ചോ വെച്ചാൽ സാധിക്കല്ല. സാധിക്കാകണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കറക്റ്റ്. കറക്റ്റ് ദാറ്റ് മീൻസ് കൺഫോമിംഗ് ടു ദ നോർം. ആൻഡ് വാട്ട് ഈസ് ദ നോർം? യഹ്വേ, യഹ്വേ സാദിക്. ജസ്റ്റിസിന്റെ നോർമ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഇക്വാളിറ്റിയാ ജസ്റ്റിസിന്റെ നോർമായിട്ട് കരുതുന്നില്ലേ. അതില്ല. ജസ്റ്റിസിന്റെ നോർമ് യഹോവയുടെ സ്വഭാവം, ഗോഡ്സ് ക്യാരക്ടർ, ഗോഡ്സ് ഹോളിനെസ്, ഗോഡ്സ് റൈച്ചസ്നെസ്, ഗോഡ്സ് ഗുഡ്നെസ്, ഗോഡ്സ് കമ്പാഷൻ, അതാണ് ജസ്റ്റിസിന്റെ നോർമ്. അത് ഇപ്പൊ ഇവരൊക്കെ ഈ വേൾഡ് കൗൺസിലും ഒക്കെ അത് കാണുന്നില്ല. ഒരു ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അപ്പാർത്തായിട്ട് പൊളിക്കുക അല്ലെങ്കിൽ ഇക്കണോമിക് ഡോമിനേഷൻ പൊളിക്കുക, ഇതൊക്കെ കാണുന്നുള്ളൂ. ദി ഹയർ സെൻസ് ഇൻ വിച്ച് ഗോഡ്സ് ക്യാരക്ടർ ഷുഡ് ബി ഇൻ ഓൾ ഹ്യൂമൻ ബീയിങ്സ്, അന്നേരം ആ റൈറ്റിയസ്നെസ്സും ജസ്റ്റിസും ഉണ്ട്. ജസ്റ്റിസ് എന്ന് പറയുന്നത് നിയമം കൊണ്ട് മാത്രം ഉണ്ടാക്കാവുന്ന ഒന്നല്ല. മനുഷ്യന്റെ അകത്തുനിന്ന് അവൻ ദൈവത്തിനെ സ്റ്റാൻഡേർഡായിട്ട് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കിയിട്ട് ദൈവത്തെപ്പോലെ കൃപയും ദയയും നന്മയും നയനേറ്റ് സങ്കീർത്തനങ്ങൾ എടുത്താൽ ഒരുപാട് പ്രാവശ്യം അത് തന്നെ പറയുന്നുണ്ട്. സങ്കീർത്തനം 7:9 ഓ റൈച്ചസ് ഗോഡ് എന്നാണ് ഇവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്തും അതൊന്ന് അതിൻ്റെ ടെക്സ്റ്റ് ജമാച്ചിൻ്റെയിലുണ്ടോ? Psalm 7:9 എങ്ങനാ? നമ്പർ വ്യത്യാസമുണ്ടോ ഹീബ്രോയും ഇംഗ്ലീഷും തമ്മിൽ?
Psalm 7:9. The evil of the wicked come to an end, but establish thou the righteous. Therefore, rise the minds and hearts, thou righteous God. No, righteous God. According to my righteousness, my Jehovah can sit key. Hello? 8:9 more am I che? യാദീൻ അവിടെ യാദീൻ എന്ന് പറയുന്നത് ജഡ്ജ്മി ദീനിന്റെ ഹാഫേല അത് ജഡ്ജ്മി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ 8th വാക്യത്തിൽ അല്ലേ ലെറ്റ് ദ ലോർഡ് ജഡ്ജ് ദ പീപ്പിൾസ് അവിടെ ദീന പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വാക്യത്തിൽ വരുമ്പം ഷോഫത്തും ഉണ്ട് അവിടെ ദീനും ഷോഫത്തും എല്ലാം ഉണ്ട് ആ അപ്പൊ പിന്നെ 9 എങ്ങനാ പറയുന്നേ ആ അതാ ഞാൻ പറഞ്ഞു ആ 10 എന്ന് പറയുന്നത് അതെ ഗോഡ് ഈസ് എ റൈച്ചസ് ജഡ്ജ് എന്നുള്ളത് 9 ഉണ്ട് 8 9 10 ഈ പറയുന്ന മൂന്ന് മീനിങ്ങും കാണും ഏത് ദാൻ ദീൻ ഉണ്ട് ഷോഫത്ത് മിഷ്പാത്ത് ഉണ്ട് സദ്ദക് സാദിഖുണ്ട് അതെല്ലാം യഹോവയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം നോർമായിട്ടുള്ളത് യഹോവയ യഹോവ ഇസ് ദ സോഴ്സ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഫോർ റൈച്ചസ്നെസ് ആസ് ദീൻ ആസ് മിഷ്പാത്ത് ആസ് സിദ്ദാക്ക ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ഓൾഡ് ടെസ്റ്റമെൻറ്റ് തീമാണ് അല്ലാതെ അതിനെ എടുത്ത് പറിച്ച് സെക്കുലറൈസ് ചെയ്തൊരു ജസ്റ്റിസ് ഉണ്ടാക്കിയാൽ ഇതാകത്തില്ല ഈ വെസ്റ്റേണേഴ്സിന് ഇപ്പം വേൾഡ് കൗൺസിലിനൊക്കെ പറ്റുന്നത് ദേ ഹാവ് സെക്കുലറൈസ് ദ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് പീസ് ആൻഡ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ക്രിയേഷൻ എന്നിട്ട് അതേ വെച്ചുകൊണ്ട് നടക്കുക ഒക്കുകയല്ല ജസ്റ്റിസ് എന്ന് പറയുന്നത് വലിയ റിച്ചാണ് ആ ജസ്റ്റിസിൻ്റെ ഒരു ഭാഗം ആ ജൂബിലി ഇയർ നിലക്കണ്ടില്ലേ 50 തികയുമ്പോൾ എല്ലാവരും പഴയ കടങ്ങളെല്ലാം റെമിറ്റ് ചെയ്ത് വീണ്ടും ഒന്നായിട്ട് പോകുക എന്നുള്ളത് ജസ്റ്റിസിൻ്റെ ഒരു ഭാഗമാണ് ദാറ്റ് ഓൾസോ ഇസ് ജസ്റ്റിസ് ദ ജൂബിലി ഇയർ ഇസ് ദ ബെസ്റ്റ് സിംബിൾ ഓഫ് ജസ്റ്റിസ് അതിനകത്ത് ശിക്ഷയൊന്നും അല്ലല്ലോ ന്യായം വിധിക്കലും ഒന്നും അല്ലല്ലോ എല്ലാവരും ഒന്ന് വിട്ടേക്കുകയല്ലേ കടമെല്ലാം അയച്ച് വസ്തുക്കൾ എടുത്തതെല്ലാം തിരിച്ചു കൊടുത്ത് എല്ലാവരും വീണ്ടും ഒരുമിച്ച് സാഹോദര്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ജസ്റ്റിസിൻ്റെ മീനിങ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്നുള്ളത് വളരെ ക്ലിയറാണ് Psalm 11:7 വാങ്ങിയേ For the Lord is righteous, he loves righteous deeds. The Lord is righteous. സദിഖ് അദോനായി എപ്പോഴും പറയുന്നതാ സദിഖ് അദോനായി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ വാക്കില്ലേ അദോനായി എന്നുള്ളത് യഹോവേ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് അവർ പ്രൊനൗൺസ് ചെയ്യുന്ന വാക്കാണ് സദിഖ് അദോനായി യഹോവേ ഇസ് റൈച്ചസ് യഹോവേ ഇസ് റൈച്ചസ് എന്നുള്ളത് സാം എപ്പോഴും എല്ലായിടത്തും കാണും Psalm 37:21 നോക്കിക്കുക It's not what I had thought. Anyway, that is about just people ne pettiyada. Yahweh is righteous nalladu. അവിടെ കാണുന്നില്ല ആട്ടെ Psalm 112:4 ഒന്ന് നോക്കി അവിടെയും മനുഷ്യരെ പറ്റിയാ പറയും എല്ലാം കൂടെ ഒരുമിച്ചാ ഗ്രേഷ്യസും മെഴ്സിഫുളും റൈച്ചസും
വേറെ വേറെയല്ല. ഹനൂൻ റഹീം സദീഖ്. ഹനൂൻ യോഹനൂൻ ഹനാൻ എന്തോ അർത്ഥം. ഹനീൻ ഹനൂൻ ഹനാൻ എന്തോ അർത്ഥം. യഹോവേ ഈസ് ഗ്രേഷ്യസ്. ഹനാൻ റഹൂം എന്ന് വെച്ചാൽ എന്നാ കൃപ ചെയ്യുന്നവൻ, മനസ്സലിയുന്നവൻ, സ്നേഹിക്കുന്നവൻ. ആൻഡ് റൈച്ചസ്, ഇതെല്ലാം ഒരു ഒരു സിംഗിൾ ക്ലസ്റ്ററായത്. ഈ കൃപ ചെയ്യലും സ്നേഹിക്കലും നീതി കാണിക്കലും, അല്ലാതെ നീതി എന്നും പറഞ്ഞ് ഈ റോമൻ ഐഡിയ ഓഫ് ജസ്റ്റിസ് അവർക്കില്ല. റോമൻ ഐഡിയ ഓഫ് ജസ്റ്റിസ് എന്നതാ അറിയാമല്ലോ, സിമ്പിൾ. ഒരു സ്ത്രീ മുഖമില്ല, ഒരു ക്ലാസ്സുമായിട്ടിരിക്കുന്നു, ഓരോരുത്തരുടെയും പ്രവൃത്തി തൂക്കിയിട്ട് അതുപോലെ പകരം കൊടുക്കും. ആ കോൺസെപ്റ്റ് അല്ല ഇത്. യഹോവേ റൈച്ചസ് എന്ന് പറയുന്നത് ഈ റോമൻ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് അല്ല. ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് വിച്ച് ഈസ് വെരി റിച്ച്, വെരി ഫുൾ ഓഫ് കമ്പാഷൻ, മെഴ്സി, ഗ്രേസ്. പാവപ്പെട്ടവനോട് പ്രത്യേകിച്ചും കനിയുന്ന ഒരു രീതി, അതിലാണ് സിദ്ധാക്ക എന്ന് പറയുന്നത്. സിദ്ധാക്കകത്ത് ആ എലമെൻറ്റ് ഈസ് വെരി സ്ട്രോങ്. കമ്പാഷനേറ്റ് ആൻഡ് റൈച്ചസ്. സാ 116:5 എങ്ങനെയാ പറയുന്നത്? The Lord is gracious and righteous and full of compassion. എല്ലാം കൂടെ ഒരുമിച്ചാ, അത് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ല. എന്തൊക്കെയാ വാക്കുകള് മാച്ചു? ഇതാ ഹനാൻ, ഗ്രേസ്, റഹേം, സ്നേഹം, നീതി, ശ്രദ്ധാക്ക. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ഒരു ക്ലസ്റ്ററാണ്. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നീതിയും മറ്റേ കൃപയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി ഒരു തിയറി ഓഫ് അറ്റോൺമെൻ്റ് ഒക്കെ ഉണ്ടാക്കിയാണ് ഇപ്പം ജീവിക്കുന്നത്. ആവശ്യമില്ല. ഗോഡ്സ്, അതായത് കർത്താവായ യേശു മിശിഹ ദൈവത്തിൻ്റെ സ്വഭാവം റിവീൽ ചെയ്തിരിക്കുന്നത് ഏതോ അതാണ് ജസ്റ്റിസ്. അല്ലാതെ ഈ നീതിയും കൃപയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, അത് തീരണമെങ്കിൽ പുത്രനെ കുരിശിൽ ബലിയഴിച്ചെങ്കിലേ ഒക്കുള്ളൂ എന്നുള്ളത് പിതാക്കന്മാരെ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും ഓൾഡ് ടെസ്റ്റമെൻ്റ് പഠിക്കുമ്പോൾ ഈ ത്രീ ക്ലസ്റ്റേഴ്സ് ആർ ടുഗദർ. റഹീം, നമ്മൾ മുറിയോ റഹീം അല്ല എന്ന് എപ്പോഴും പറയുന്നില്ലേ? എന്തോ റഹീം എന്ന് വെച്ചാൽ കൃപ ചെയ്യണമേ, സ്നേഹിക്കണമേ, അങ്ങനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്ന ഇപ്പം മുറിയോ റഹീമേ, കരുണ ചെയ്യണമേ, കൃപ ചെയ്യണമേ എന്ന് പറയുന്നു. അതുപോലെ ഹനാൻ എന്നുള്ള വാക്കും ഗ്രേസ്, ഇറ്റ്സ് എ ഒരു ഒരു റിലേഷൻഷിപ്പായത്. അല്ലാതെ ചുമ്മാതെ അർഹിക്കാത്തവൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നു എന്നും മറ്റൊക്കെ പറഞ്ഞൊരു ഒരു ഒരു മീനിങ്ങായി ഇപ്പം വെസ്റ്റേണേഴ്സ് കൊടുക്കുന്നത്. നമ്മളത് പറയേണ്ട ആവശ്യമില്ല. ഹനാൻ എന്ന് പറഞ്ഞാൽ യഹോവ എപ്പോഴും നമ്മയെല്ലാം തൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്നവനാണ്, അതാ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഹനാൻ, റഹാം, സദക്, ഇത് മൂന്നും കൂടെ ഒരു സിംഗിൾ ക്ലസ്റ്റർ ആണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നതിൻ്റെ പോയിന്റ്. മനസ്സിലാകുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് ഹൗ വി ഹാവ് ബീൻ ടോട്ട് ബിഫോർ. അത് തന്നെ ഇനിയിപ്പം 119:117 അത് തന്നെ കാണും. 119:117 വേഴ്സ് എങ്ങനെ ഇരിക്കുന്നു? കാണുന്നില്ല, അതിനകത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. 117 കാണുന്നില്ല. അപ്ഹോൾഡ് മീക്ക് എന്നാ അവിടെ പറയുന്നത്? 117 ആ അതാ ഞാൻ ഉദ്ദേശിച്ചു. 137 തെറ്റിപ്പോയതാ. 137 സാധിക്കാത്ത സാധിക്കാത്ത എലോഹേനു അല്ല അതോനായ സാധിക്കാത്തതോനായി. ആൻഡ് യുവർ ലോസ് ആർ റൈറ്റ് എന്നുള്ളതിന് എന്നാ ഹെബ്രു? ആ വാക്കിൻ്റെ തന്നെ മറ്റു രണ്ടാമത്തെ ഭാഗം യാഷാർ. അത് നാലാമത്തൊരു വാക്ക് ഞാൻ പറയണമെന്ന് വിചാരിച്ചു, പിന്നെ പറയാമെന്ന് വിചാരിച്ചു. കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി മൂന്ന് വാക്ക് എടുത്തിരിക്കുക. യാഷാർ എന്നൊരു വാക്കുണ്ട്. യാഷാർ എന്ന് വെച്ചാൽ അപ്രൈറ്റ്, സ്ട്രേറ്റ്.
ഈ റൈറ്റ് എന്നുള്ള വാക്കിൻ്റെ ഒറിജിനൽ മീനിങ് സ്ട്രൈറ്റ് എന്നാ അല്ലേ? റൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് എന്നാ. അതുപോലെ യാഷാർ, ദൈ സ്റ്റാച്യൂട്ട്സ് ആർ ഓൾ യാഷാർ എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ ഉള്ളതാണ്. ചൊവ്വുള്ള വഴി എന്ന് നമ്മൾ പറയലേ. ചൊവ്വ് എന്ന് പറഞ്ഞാൽ എന്നാ? നേരെ, സ്ട്രൈറ്റ്. സ്ട്രൈറ്റ് ഫോർവേഡ് എന്ന് നമ്മൾ പറയലേ. പിന്നെ അതിൻ്റെയൊക്കെ അർത്ഥം ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ്, ക്ലീൻ, വളവൊന്നുമില്ലാത്തത്, സൂത്രമില്ലാത്തത്, നേരെയുള്ളത്, അതാണ് റൈച്ചസ്നെസ്. അത് സാധിക്കാത്ത പിന്നത്തെ 138 എന്തോ പറയുന്നേ. Thou hast appointed in righteousness. അതിന്റെ എങ്ങനെയാ ജമാജ? 130 യമുന. ആ ഒന്ന് വായിച്ചതാണ്. 130 ആയിട്ട് ആ സെതക്ക ഉണ്ട്. ആ സെതക്ക അവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ ആ ഇത് ഈ ഇപ്പം മുമ്പേ പറഞ്ഞ അപ്രൈറ്റ് എന്നുള്ള വാക്ക് പോലെ തന്നെയുള്ള വേറെ ഒരു ഇമ്പോർട്ടൻ്റ് വാക്കാണ് യമുന. യമുന എന്ന് പറഞ്ഞാൽ ഹീബ്രുവിൽ എന്നാ അർത്ഥം? വളരെ റിച്ചായൊരു കോൺസെപ്റ്റാണ്. അത് ഈ റൈച്ചസ്നെസ്സിൻ്റെ കൂടെ പോകുന്നതാണ്. എന്നതാണ് യമുനയുടെ റൂട്ട്? ആ ഒന്ന് ഊഹിച്ചു നോക്കിക്കേ. ഞാൻ എപ്പോഴും പിള്ളേർ നമ്മുടെ പള്ളികളിലൊക്കെ പറയും, നിങ്ങൾക്കറിയാവുന്ന ഏക ഹീബ്രൂ വാക്കാണെന്ന് പറയും. അമാൻ. അമാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അമേൻ. അമാൻ എന്ന് പറഞ്ഞാൽ വലിയ റിച്ച് വേർഡാത്. അമാൻ എന്ന് പറഞ്ഞാൽ അഫേം ചെയ്യാന്നർത്ഥമുണ്ട്, ഇളകാതിരിക്കുക എന്നർത്ഥമുണ്ട്, സപ്പോർട്ട് ചെയ്യുക എന്നർത്ഥമുണ്ട്, നഴ്സ് ചെയ്യുക എന്ന് പോലും അർത്ഥമുണ്ട്, ഭക്ഷണം കൊടുക്കുക എന്ന് പോലും അർത്ഥമുണ്ട്. അമാൻ എന്നുള്ള വാക്ക് നഴ്സ് എന്നുള്ളത് എന്നാ ഹീബ്രു? അതിതാ എമത്ത. അമാത്ത്. എമത്ത് നമ്മുടെ അമ്മ എന്നുള്ള വാക്കും ചിലപ്പോൾ അതിൽ നിന്ന് വന്നതാകാൻ വഴിയുണ്ട്. വൺ ഹു നറിഷസ്, സപ്പോർട്ട്സ് ആൻഡ് വൺ ഹു ഈസ് ഫേം, വൺ ഹു വിൽ നോട്ട് ബി ഷേക്കൺ, ദ വൺ ഹു ഈസ് സ്ട്രേറ്റ്. യമുന. യമുനയും റൈച്ചസ്നെസ്സും തമ്മിൽ വലിയ അടുത്ത ബന്ധമാണ്. അതായത് ട്രൂത്ത്ഫുൾനെസ് ആൻഡ് റൈച്ചസ്നെസ് കനോട്ട് ബി സെപ്പറേറ്റഡ്. അതിൻ്റെ കൂടെ പോകുന്ന യാഷാർ എന്ന് പറയുന്ന അപ്രൈറ്റ് പോലെ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട വാക്കാണ് യമുന, യമത്ത്, അമാൻ. ട്രൂത്ത്, ഫെയ്ത്ത്ഫുൾനെസ് എന്നും പറയും. അതായത് റിലയബിലിറ്റി എന്ന് പറയാം, ഇളകിപ്പോകാത്ത അവസ്ഥ എന്ന് പറയാം. ഈ ട്രൂത്തിനെ പറ്റി ഗ്രീക്സും ഹീബ്രൂസും തമ്മിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഗ്രീക്സ് പറയുന്നതനുസരിച്ച് ട്രൂത്ത് എന്ന് പറയുന്നത് അവിടെ ഉള്ളതിൻ്റെ വിവരണം നമ്മൾ ശരിയായിട്ട് കൊടുക്കുന്ന വാചകത്തിനാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. ട്രൂത്ത് ഈസ് എ സെൻറ്റൻസ്. സ്പീക്ക് ദ ട്രൂത്ത് എന്ന് പറയുമ്പം ഒരു പ്രോപ്പസിഷൻ വിച്ച് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ് ദ സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ്. അപ്പം ട്രൂത്ത് എന്ന് പറയുന്നതിനകത്തെ പ്രധാനപ്പെട്ട എംഫസിസ് വാചകത്തിനാണ്, എഴുതുന്നതോ പറയുന്നതോ ആയിട്ടുള്ള വാചകത്തിന്. ഗ്രീക്ക് ഭാഷയിൽ, ഹീബ്രു ഭാഷയിൽ അങ്ങനെ അല്ല. ദ റിയാലിറ്റി ഇറ്റ് സെൽഫ് ഇസ് ട്രൂ. അല്ലാതെ അതായത് ദൈവമാണ് ഏറ്റവും വലിയ ട്രൂ. എന്തുകൊണ്ട്? ഇളകിപ്പോകാത്ത പാറ, അത് ദൈവമാണ് അല്ലേ? ദാറ്റ് ഈസ് ദ ക്വാളിറ്റി ഓഫ് ട്രൂത്ത്. ക്വാളിറ്റി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വലിയ ഗോൾ വന്നാലും പ്രളയം വന്നാലും അനങ്ങാത്ത ഒരു റിലയബിൾ റിയാലിറ്റി. അതിന് ഫെയ്ത്ത്ഫുൾനെസ് എന്നും ലോയൽറ്റി എന്നും ഒക്കെ പരിഭാഷ കൊടുക്കാം. ബട്ട് ദ ബേസിക് ക്വാളിറ്റി ഈസ് അൺസ്വേർവിങ്. ഓരോ സമയത്തും വരുന്ന ഓരോ പ്രലോഭനങ്ങൾക്ക് വശംവദരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ നിൽക്കുന്ന ആ അവസ്ഥയ്ക്കാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ മോഡൽ ഈസ് ഗാഡ്. ട്രൂത്ത് എന്ന് പറയുന്നത് ഗാഡാണ്. ഗാഡിനെ പറ്റിയുള്ള ട്രൂത്ത് അല്ല. ഇന്നലെ ഈ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നവരൊക്കെ പിന്നെയും പിന്നെയും എന്നോട് പറഞ്ഞു, യുവർ നോഷൻ ഓഫ് ഗാഡ് ഈസ് ടൂ ആബ്സ്ട്രാക്ട്, വി വോണ്ട് സംതിങ് വിച്ച് വി ക്യാൻ സേ ടു ദ പീപ്പിൾ എന്നാണ് പറയുന്നത്. സേയിലാണ് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സേയിങ്ങിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ഹീബ്രുവിൽ. സേയിങ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ദ ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് ബീയിങ്. ട്രൂത്ത് ആസ് ബീയിങ്, ട്രൂത്ത് ആസ് സ്പീച്ച് വ്യത്യാസമുണ്ട്.
ട്രൂത്ത് ആസ് ബീയിങ്, ട്രൂത്തിൻ്റെ അൾട്ടിമേറ്റ് എക്സ്പ്രഷൻ ബി ട്രൂ. അത് ഓൾഡ് ടെസ്റ്റ് ന്യൂ ടെസ്റ്റ്മെൻ്റ് വരുമ്പോഴും ആ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എംഫസിസ് കിടപ്പുണ്ട്. ഇപ്പം നമ്മൾ എഫ് എസ് എ ലേഖനം തർജ്ജമ ചെയ്യുമ്പം സ്പീക്കിംഗ് ദ ട്രൂത്ത് ഇൻ ലവ് ലെറ്റ് അസ് ഗ്രോ ടുഗദർ എന്നൊക്കെ വായിക്കാറുണ്ട്. സ്പീക്കിംഗ് ഒന്നും ഇല്ല അവിടെ, ആലേസ് ഓൺ ടെസ ട്രൂത്തിങ് എന്നാണ്. ട്രൂത്തിങ് എന്ന് പറഞ്ഞാൽ ബീയിങ് ട്രൂ, ബീയിങ് റിലയബിൾ, ബീയിങ് വിത്തൗട്ട് എനി ഡിസെപ്ഷൻ. ഡിസെപ്ഷനായി കള്ളത്തരം എന്ന് പറയുന്നത്, ഫാൾസ്ഹുഡ് എന്ന് പറയുന്നത് സൂത്രം കള്ളത്തരം അതാ. അതില്ലാതെ ഇൻറ്റഗ്രിറ്റി, സ്ട്രൈറ്റ് ഫോർവേഡ്നെസ്, ഓണസ്റ്റി, ഇതെല്ലാം കൂടെ കൂടുന്ന ഒരു ക്ലസ്റ്ററാണ് ഈ ട്രൂത്ത്. പക്ഷെ അതിൻ്റെ വേറൊരു ക്വാളിറ്റി അതിൽ ഡിപ്പെൻഡ് ചെയ്യാം. ആ ട്രൂത്ത് പാറപ്പുറത്താണ് നിങ്ങളുടെ വീട് പണിതിട്ടുള്ളതെങ്കിൽ വലിയ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇളകി പോകത്തില്ല. അല്ലാതെ ഓരോരുത്തരിങ്ങനെ ലോഡ് ലോഡ് പറയുന്നതുകൊണ്ടുള്ള വാക്കുകൊണ്ടുള്ള ലോയൽറ്റിയിലാണ് പണിയുന്നതെങ്കിൽ നിൽക്കത്തില്ല. കാറ്റും കോളും വരുമ്പോൾ പോകും. കാറ്റും കോളും വരുമ്പോൾ പോകാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. അതിനെ പ്രകാശം കൊണ്ട് നോക്കിയാലും അതിനകത്തുള്ളതൊന്നും ഇല്ലാതായി പോകത്തില്ല. നേരെ മറിച്ച് കള്ളത്തരമാണെങ്കിൽ നല്ല പ്രകാശം കൊണ്ടുവന്നാൽ ഇല്ലാതാകും, ഇല്ലേ? അതതിൻ്റെ ക്വാളിറ്റി, അത് ഇറ്റ് വിൽ നോട്ട് എക്സിസ്റ്റ്. നേരെ മറിച്ച് ട്രൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും, അതൊരു ഡിപ്പെൻഡബിളാണ്. അതിന്മേൽ നിൽക്കാം, അതിന്മേൽ നിന്നാൽ, അതിന്മേൽ എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ ലോകത്തിനും ശാന്തി ഉണ്ടാകും. വെൻ ദി എർത്ത് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ട്രൂത്ത്, ദെൻ ദി എർത്ത് ഈസ് സ്റ്റേബിൾ. അതല്ലാതെ അതിനകത്ത് അൺട്രൂത്ത് വരുമ്പോഴാണ് എർത്തിനും ഇൻസ്റ്റേബിലിറ്റി ഉണ്ടാകുന്നത് എന്നുള്ളത് ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ഒരു മെയിൻ ടീച്ചിങ് ആണ്. അപ്പോൾ ഈ സ്ട്രൈറ്റ് ഫോർവേഡ്നെസ്, റോക്ക് ലൈക്ക് ക്വാളിറ്റി, അൺഷേക്കബിലിറ്റി എന്നുള്ളതിൻ്റെ കൂടെ മൂന്നാമത്തെ ഈ അർത്ഥം കൂടെ ഉണ്ട്, നറിഷിങ്. ദൈവമാകുന്ന ട്രൂത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കും വളരാൻ ഒക്കും. നമുക്ക് അവിടെ നിൽക്കാൻ ഒക്കുമെന്ന് മാത്രമല്ല, വളരാൻ കൂടെ ഒക്കും. ഒരു ഒരു നറിഷിങ് ക്വാളിറ്റി കൂടെ ഉണ്ട് ട്രൂത്തിന്. ട്രൂത്തിനകത്ത് ജീവിക്കുകയാണെങ്കിൽ വളരാനൊക്കും. ഓൾഡ് ടെസ്റ്റമെൻറ്റിനകത്തെ ക്ലസ്റ്റേഴ്സിനകത്തെ യെശയ്യാ പ്രവാചകനും ഒക്കെ വളരെയധികം എടുത്തു പറയുന്ന ഒരു സംഗതി ഇതാണ്. ഈ റൈച്ചസ്നെസ്സും ട്രൂത്തും തമ്മിലുള്ള ബന്ധം, സാൽവേഷൻ എന്ന് പറയുന്നത് ഈ റൈച്ചസ്നെസ്സും ട്രൂത്തും വരുന്നതാണ്. അല്ലാതെ ഒരാളുടെ ആത്മാവിനെ രക്ഷിക്കുന്നത് മാത്രമാണെന്ന് പറയുന്നില്ല സാൽവേഷൻ എന്നുള്ള വാക്കിനകത്ത് തന്നെ. എന്തോ സാൽവേഷൻ്റെ ഹീബ്രു അറിയാവുന്ന ചമ്മാചും പറയണ്ട, പറ ആരെങ്കിലും പറ. എന്തോ സാൽവേഷൻ്റെ ഹീബ്രു എന്നാ? അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളല്ലേ നിങ്ങൾ? ക്രിസ്ത്യാനികൾക്ക് അറിയാൻ പാടില്ല വാക്ക്, മറന്നു പോയ ഉള്ള. യേശുവ, യോശുവ, തെശുവ ഒക്കെ ആകാം. എവിടെയാ സാൽവേഷൻ എന്നുള്ള വാക്കുള്ളത്? എവിടെയാ മാച്ച? ഹീബ്രൂവില്? യേശയ്യ ഇവിടെ തന്നെ ഉണ്ടല്ലോ നമ്മൾ സാൽവേഷൻ. അപ്പോൾ ഈ റൈച്ചസ്നെസ്സിൻ്റെ കൂടെ പോകുന്ന ക്വാളിറ്റീസാണ് ട്രൂത്ത്, റിലയബിലിറ്റി, അൺസ്വർവിങ്നെസ്, ലോയൽറ്റി, സപ്പോർട്ടിങ്നെസ്. ഇതൊക്കെ ഉണ്ടായെങ്കിലേ ഒക്കുള്ളൂ. നമ്മുടെ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ചർച്ചും അത് തന്നെയാണ്, ദാറ്റ് വി ആർ എ മ്യൂച്വലി സപ്പോർട്ടിങ് ആൻഡ് നറിഷിങ് കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ളവർ പൊതുവെയും ഓരോരുത്തരും മറ്റുള്ളവരുടെ നറിഷിങ്ങും സപ്പോർട്ടിങ്ങും സ്ട്രൈറ്റ് ഫോർവേഡ്നെസ്സും. കള്ളത്തരം ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കണം ചർച്ച് എന്ന് പറയുന്നത്. ചർച്ച് മസ്റ്റ് ബി ട്രാൻസ്പെറൻറ്റ് ഇൻ ഇറ്റ്സ് ഓപ്പൺനെസ് ടു ഈച്ച് അതർ, ബട്ട് സപ്പോർട്ടിങ് ഈച്ച് അതർ, നറിഷിങ് ഈച്ച് അതർ. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് സ്റ്റെബിലിറ്റി തരികയും നമ്മളെ നറിഷ് ചെയ്യുകയും നമ്മളെ അപകടങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദ നോഷൻ ഓഫ് ജസ്റ്റിസ് ആസ്
ഐ ഹാവ് സീൻ ഇറ്റ്. അപ്പോൾ ആ ജസ്റ്റിസിൻ്റെ മൂന്ന് വശങ്ങൾ എടുത്തതിൽ ദീൻ മിഷ്പാത് ചിത്താക്ക സാദിഖ് സദക് യാഷാറുമുണ്ട്, അപ്രൈറ്റ്നെസ് അതുമുണ്ട്. യാഷാർ ഈസ് ഓൾസോ യൂസ്ഡ് മെനി ടൈംസ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്. അപ്പോൾ ഈ ജസ്റ്റിസ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഈ റോമൻ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് എന്ന് മാറണം, അത് നിൽക്കരുത്. പഴയ തിയറി ഓഫ് അറ്റോൺമെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് റോമൻ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് വെച്ചും കൊണ്ടാണ്, ഓൾഡ് ടെസ്റ്റമെന്റ് കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് വെച്ചും കൊണ്ടല്ല. ദൈവം നീതിമാനായതുകൊണ്ട് ശിക്ഷ കൊടുത്തെങ്കിലേ ദൈവത്തിൻ്റെ നീതി സാറ്റിസ്ഫൈഡ് ആകൂ എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ ഈവൻ ഗോഡ് ഈസ് സബ്ജക്ട് ടു ജസ്റ്റിസ്. ദൈവം പോലും നീതിക്ക് വിധേയനാണ്. അല്ലല്ല, ദൈവത്തിൻ്റെ സ്വഭാവമാണ് നീതി എന്ന് പറയുന്നത്. ഈസ് നോട്ട് സബ്ജക്ട് ടു ജസ്റ്റിസ്. ഗോഡ് ഈസ് നോട്ട് സബ്ജക്ട് ടു എനിത്തിങ് എൽസ്. ഗോഡ് ഈസ് ജസ്റ്റിസ്. ഹിസ് ക്യാരക്ടർ ഈസ് ദ നോർം ഫോർ ജസ്റ്റിസ്. അതല്ലാതെ ദൈവം ആ ജസ്റ്റിസിൻ്റെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മകനെ ബലിയായിട്ട് കൊടുക്കണമെന്നുള്ളത് ചുമ്മാതെ ഉണ്ടാക്കിയ ഒരു തിയോളജിയാണ്. ദ റിയൽ തിങ് ഈസ് ദാറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ജസ്റ്റിസ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. അത് ജസ്റ്റിസ് എന്നുള്ള വാക്ക്, സാദിഖ് എന്നുള്ള വാക്ക് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിന് പോലും ഉപയോഗിക്കാൻ ഒക്കും. ബിക്കോസ് അത് കള്ളത്തരമായിട്ട് പാത്രത്തിന് വിൽക്കാനും വാങ്ങാനും വേറെ വേറെ, അല്ലെങ്കിൽ വെയ്റ്റ് എന്നാ പറയുന്നതിന് വെയിറ്റ് കട്ടി അല്ലേ, ആ ത്രാസോ അല്ലേ കട്ടിയോ, നമ്മൾ വെയിറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഒരു വെയിറ്റ് വിൽക്കാൻ വേണ്ടി വേറൊരു വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ അൺറൈച്ചസായി. റൈച്ചസ്നെസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തിൽ ഇതെല്ലാം പെടും. സോ ദാറ്റ് ഈവൻ ദി വേ വെയിറ്റ്സ് ആൻഡ് ബാലൻസസ് ആർ കെപ്റ്റ്. നമ്മുടെ സെൻ്റ് തോമസ് ക്രിസ്ത്യൻസിൻ്റെ വലിയൊരു ഗ്ലോറി എന്ന് പറയുന്നത് പഴയ കാലത്ത് വെയിറ്റ്സ് ആൻഡ് മെഷേഴ്സിൻ്റെ ഗാർഡിയൻസ് ആയിട്ട് നമ്മെ ആക്കിയിരുന്നു എന്നുള്ളതാണ്. ഹിന്ദുക്കൾ പോലും സമ്മതിക്കും വെയിറ്റ്സ് ആൻഡ് മെഷേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് സൂക്ഷിക്കാൻ ക്രിസ്ത്യാനികളാണ് നല്ലത്. ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് ക്വാളിറ്റി നമുക്ക് ഉണ്ടാകേണ്ടത്. അത് വേറെ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടിയല്ല. ആൻഡ് ഇറ്റ്സ് ഓൾസോ നോട്ട് ദ കൈൻഡ് ഓഫ് ജസ്റ്റിസ് വിച്ച് ഈസ് കോൺസ്റ്റൻ്റ്ലി ഫൈറ്റിംഗ് ഫോർ ജസ്റ്റിസ്. അതല്ല ജസ്റ്റിസിൻ്റെ കോൺസെപ്റ്റ്. Justice is full of compassion and love and giving oneself. അതുണ്ടെങ്കിലേ ശരിക്കുള്ള ജസ്റ്റിസ് ആകുള്ളൂ. ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്, ക്രിസ്തുവിൽ കാണുന്ന സ്വഭാവം അതാണ്. അതാണ് ജസ്റ്റിസിൻ്റെ നോർമ. ഈ സിദ്ധാക്ക എന്നുള്ള വാക്ക് 1300 പ്രാവശ്യം വേദപുസ്തകത്തിൽ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ കാണുന്നുണ്ട്. വളരെ സെൻട്രലാണ്. 19 വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിന് മാത്രമല്ല ലോസിന് പോലും ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. ജസ്റ്റ് ലോസ്, റൈച്ചസ് ലോസ്. ദൈവത്തിൻ്റെ ലോ എല്ലാം ജസ്റ്റ് ആൻഡ് റൈച്ചസ് ആണ്. മനുഷ്യനുണ്ടാക്കുന്ന ലോയും അതുപോലെ ജസ്റ്റ് ആൻഡ് റൈച്ചസ് ആയിരിക്കണം എന്നുള്ളത് ഇവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. ഇനി അതോട് കണക്റ്റഡായിട്ട് നമുക്ക് നോക്കാനുള്ള മറ്റേ വാക്കാണ് ഹോളിനെസ് എന്നുള്ള വാക്ക്. ഹോളിനെസ്സിനെ സാധാരണഗതിയിൽ രണ്ടർത്ഥങ്ങളാണ് കൊടുക്കാറുള്ളത്. ഒന്ന് സിൻലെസ് ക്വാളിറ്റി, സിൻലെസ്നെസ്സിനാണ് പലപ്പോഴും പലരും ഹോളിനെസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം പ്രോട്ടസ്റ്റൻസ് ഒരു പുതിയ മീനിങ് അതിന് കൊടുത്തിട്ടുണ്ട്. നെയ്മ്ലി ദാറ്റ് ഈസ് ഹോളി വിച്ച് ഈസ് സെറ്റ് എ പാർട്ട് ഫോർ ഗോഡ്. അതാ സാധാരണ സ്റ്റാൻഡേർഡ്
Protestant definition of holiness is that which is set apart for God is holy. But say the word holy has got a much bigger meaning than that. Ibam Kruben Mare, Devathoda, Ni Parishuddhanavan Varanya, you have been set apart for God in Nano. That you have been set apart for God's exclusive use in Nano Artham. Allah. So holiness in a separation in Artham and Nirnalim. Separation ekal kudalite. It is the quality of God Himself. അത് Exodus 28:36 കർത്താവ് ഒരു പുരോഹിതന്മാർക്ക് ഒരു നെറ്റിപ്പട്ടം കൊടുക്കുന്നതിൻ്റെ കഥയാണ്. Exodus 28:36 and 29:30 ആറോന്റെ പ്രീസ്ലി ഗാർമെന്റ്സിനെ പറ്റി പറയുന്നിടത്താണ്. ആ അതെങ്ങനെ ജമ്മാച്ച ഹീബ്രുവിൽ കിടക്കുന്നത്? ഹകോദേശ് ആ ലഫനൈ അദോനായ് ഹകദോഷ് ലഫനൈ ഫനൈ എന്ന് പറഞ്ഞാൽ ഫേസ് എന്നാ. ബിഫോർ ദ ഫേസ് ഓഫ് ഗോഡ് ഹോളി. അത് സെറ്റപ്പാട്ടെന്ന് മാത്രമൊന്നുമല്ല, അത് വേറെ ഒരു ഒരു പ്രത്യേക അർത്ഥം അതിനുണ്ട്. ഹോളിനെസ് അതൊരു ഒരു ഇൻസ്ക്രിപ്ഷനാ അല്ലേ? നെറ്റിപ്പട്ടം എന്നതാ അത്? മേക്ക് എ പ്ലേറ്റ് ഓഫ് പ്യുവർ ഗോൾഡ്, അതേ എൻഗ്രേവ് ഓൺ ഇറ്റ് ആസ് ഓൺ എ സീൽ. ഹകോദേശ് ലഫ്നൈ അദോനായ് എന്ന് എഴുതിയിട്ട് അതേലൊരു ബ്ലൂ കോർഡും കെട്ടി അത് അറ്റാച്ച് ചെയ്യുന്നത് പുരോഹിതൻ ടർബണയിലാണ്. പുരോഹിതൻ്റെ ടർബണയിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഒരു ഗോൾഡ് പ്ലേറ്റായത് അതേല എഴുതിയിരിക്കുന്ന ഹകോദേശ് ലഫ്നൈ അദോനായ് ഹോളിനെസ് ടു ദ ലോർഡ്. ഇത് ഇന്നലെ ഇവിടെ വന്ന ബാസരിയിൽ നിന്ന് വന്ന ആളുകളോട് പറഞ്ഞിട്ട് യാതൊരു പിടിയും കിട്ടുന്നില്ല. ഈ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്ന ഫങ്ഷണൽ അവർക്ക് ഒരു ജോലി, പല ജോലി ഉള്ള കൂട്ടത്തിൽ ഒരു ജോലി കൊടുക്കുന്നു പ്രീസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വേറൊരു കോൺസെപ്റ്റായത് ദാറ്റ് ദ പ്രീസ്റ്റ് ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളിനെസ് ഓഫ് ഗോഡ്. നോട്ട് സിംപ്ലി ഈസ് സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ് but that he is holiness before the Lord. Appo ee holiness ennulla concept inde richness paranju varumbum righteousness umayitte okke bendham ulladanengilum there is a quality which you cannot change. Atte vinena 39 30 il adu thanne alle. Exodus 39:30 അത് തന്നെയല്ലേ പറയുന്നത്? എഫോർഡ് ഉണ്ടാക്കിക്കഴിഞ്ഞ് they made the plate and sacred diadem out of pure gold and engraved on it like an inscription on a seal. Holy to the Lord. Adum idren